ഇന്ന് ഞങ്ങൾ ഉൾക്കൊള്ളുന്ന ബ്ലോക്ക് പഞ്ചായത്തിൽ 2022-23 വർഷങ്ങളിൽ ബ്ലോക്ക് പഞ്ചായത്ത് നടപ്പാക്കേണ്ട പദ്ധതികളെക്കുറിച്ച് ആലോചിക്കുന്നതിന് വേണ്ടി ചേർന്ന വർക്കിംഗ് ഗ്രൂപ്പിൽ ഭിന്നശേഷിയുള്ള സംഘടനയുടെ ഒരു പ്രതിനിധി എന്നുള്ള നിലക്ക് ഞങ്ങൾക്ക് ക്ഷണമുണ്ടായിരുന്നു. സാമൂഹ്യക്ഷേമ വകുപ്പ് വർക്കിംഗ് ഗ്രൂപ്പിൽ അംഗങ്ങളായ ഞങ്ങൾ ഭിന്നശേഷിയുള്ളവർക്ക് നടപ്പാക്കേണ്ട പദ്ധതികളെക്കുറിച്ച് വ്യക്തമായിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇപ്പോഴത്തെ സാഹചര്യം നമുക്കറിയാം, കോവിഡ് ഒരു അല്പം ഒരു ആശ്വാസം തന്നിരുന്നെങ്കിലും ഇപ്പോഴൊക്കെ അത് റിപ്പോർട്ട് കാണുമ്പോൾ നമുക്ക് അടുത്ത വർഷത്തേക്കുള്ള നമ്മുടെ വാർഷിക പദ്ധതിയുടെ ഭാഗമായി നമുക്കറിയാം ആകെ നമ്മുടെ ഒരു ഫണ്ട് എന്ന് പറയുന്നത് 6,28,00,000. കൊണ്ടോട്ടി ബ്ലോക്ക് പഞ്ചായത്തിന് ഈ ധനകാര്യ കമ്മീഷൻ ഗ്രാന്റ് ഉൾപ്പെടെ നമ്മുടെ പദ്ധതി വീതം ഉൾപ്പെടെ കിട്ടുന്നത് 6,28,00,000. പദ്ധതിയുടെ എമൗണ്ട് എന്ന് പറയുന്നത് CFC എന്ന് പറയുന്നത് കേന്ദ്ര ഫണ്ടാണ്. ആ കേന്ദ്ര ഫണ്ട് അതിനും മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡങ്ങൾക്ക് കുറച്ചൊരു ഗുണമുണ്ട്. എന്താന്ന് വെച്ചാൽ ഇപ്പൊ ഒരു 31 ചെലവായില്ലെങ്കിൽ അത് സ്പിൽ ഓവർ നമുക്ക് കിട്ടും. മറ്റേ പണം അത് കിട്ടാത്ത ഒരു സാഹചര്യം കൂടി പ്ലാൻ ഫണ്ടിലുണ്ട് എന്നുള്ളത് നിങ്ങൾക്കൊക്കെ അറിയാം. അപ്പം ഇവിടെ 1,40,000 കുറിപ്പിക ഈ CFC ഫണ്ടായിക്കൊണ്ട് ഫിനാൻസ് ഫണ്ടായിക്കൊണ്ട് പിന്നെ നമുക്ക് സെൻട്രലാവിഷ്കൃത ഫണ്ടായിക്കൊണ്ട് ബ്ലോക്ക് പഞ്ചായത്തിന് ലഭിക്കുന്നു. ആ 1,40,000 കുറിപ്പികൾക്ക് നിർദ്ദേശങ്ങളുണ്ട്. ശുചിത്വ കുടിവെള്ളത്തിന് വേണ്ടിയാണ് നമ്മൾ CFC ഫണ്ടിൽ 60% ഫണ്ടും വകയിരുത്തേണ്ടത് എന്ന് ഇവിടെ വൈസും വീഡിയോ ഒക്കെ സൂചിപ്പിച്ചതോടുകൂടി ആ പദ്ധതി നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. നടപ്പ് വർഷത്തെ പദ്ധതി നടക്കുന്നതോടൊപ്പം 14-ാം പഞ്ചവത്സര പദ്ധതി ഈ CFC ഫണ്ട് നമുക്ക് ഈ 24-ാം തീയതിയോട് കൂടി തന്നെ നമ്മളുടെ അന്തിമ രേഖ തയ്യാറാക്കി 28-ാം തീയതിയോടുകൂടി സൈറ്റ് ക്ലോസ് ആവുന്ന രീതിയിൽ 28-ാം തീയതി തന്നെ നമ്മുടെ സൈറ്റിൽ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. ധനകാര്യ കമ്മീഷൻ ഗ്രാന്റിന്റെ വിനിയോഗവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ ഏതൊക്കെ പ്രോജക്ടുകൾ ഏതൊക്കെ രീതിയിൽ നടപ്പിലാക്കണം എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ 28-ാം തീയതിക്കൊക്കെ നമുക്ക് സൈറ്റിൽ അപ്ലോഡ് ചെയ്യേണ്ടുള്ളത് കൊണ്ട് വളരെ പ്രാധാന്യത്തോടു കൂടി വേണം നമ്മൾ ഈ മീറ്റിങ്ങിനെ കരുതാൻ. അതേപോലെ തന്നെ 22-23 സാമ്പത്തിക വർഷത്തിലേക്കുള്ള പുതിയ പദ്ധതിയുടെ നിർദ്ദേശങ്ങളും ഈ വർക്കിംഗ് ഗ്രൂപ്പിൽ നിന്നാണ് ഉയർന്നു വരേണ്ടത്. പദ്ധതി അവലോകനത്തില് ഭിന്നശേഷിക്കാർക്ക് ഉപകരണം വിതരണ പദ്ധതിയുടെ സപ്ലൈ ഓർഡർ വികലാംഗക്ഷേമ കോർപ്പറേഷന് നൽകിയിട്ടുണ്ട്. ഭിന്നശേഷിക്കാർക്ക് സ്വയം തൊഴിൽ നൽകുന്നതിന് വേണ്ട പ്രവർത്തനങ്ങൾ ചെയ്യുക, ബ്ലോക്കിന് കീഴിലുള്ള എല്ലാ പഞ്ചായത്തുകളിലും സ്പെഷ്യൽ അംഗൻവാടി സ്ഥാപിക്കുക, വാഴക്കാട് പഞ്ചായത്തിലെ ബഡ്സ് സ്കൂളിന് ചുറ്റുമതിൽ ടോയ്ലറ്റ് അടുക്കള എന്നിവ സ്ഥാപിക്കുക, എല്ലാ സർക്കാർ ഓഫീസുകൾക്കും ഭിന്നശേഷി സൗഹൃദമാക്കൽ, ചേലേമ്പ്ര ബഡ്സ് സ്കൂളിൻ്റെ വിഹിതം നൽകൽ, സെന്റർ നമ്പർ 128 ചെറുവട്ട അംഗനവാടിക്ക് കെട്ടിടം നിർമ്മിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ, സ്ഥലമില്ലാത്ത അംഗനവാടിക്ക് സ്ഥലം ലഭ്യമാക്കുന്നതിന് ആവശ്യമായ പ്രവർത്തനങ്ങൾ ചെയ്യൽ, ഭിന്നശേഷിക്കാർക്ക് നൽകിയ സൈഡ് വീൽ ഘടിപ്പിച്ച സ്കൂട്ടറിൻ്റെ റിപ്പയറിങ്ങിന് വേണ്ട പ്രവർത്തനങ്ങൾ, ബ്ലോക്കിന് കീഴിലുള്ള എല്ലാ പഞ്ചായത്തുകളിലെയും അംഗനവാടികളിൽ ബേബി ഫ്രണ്ട്ലി ടോയ്ലറ്റ് സ്ഥാപിക്കും.